ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ബിഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് സച്ചു അക്കും കൂടിയിട്ടാണ് കേട്ടോ. അവർക്കിത് പൊളിച്ചേ പറ്റൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ശരിയാണെന്ന് അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അൺബോക്സിങ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അതായത് ഇവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു, കാരണം അവർക്ക് വേണ്ടി വാങ്ങിയതാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ ഈ ഒരു ഐറ്റം അവർക്കായതുകൊണ്ട് തന്നെ അവർ തന്നെ അത് അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നാവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവരെ തന്നെ ഉൾപ്പെടുത്തി. മാത്രമല്ല ഇവർ രണ്ടുപേരെ ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു അൺബോക്സിങ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ എന്ന് പറഞ്ഞിട്ട് ദീപാവലി ഓഫേഴ്സ് ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യൂബർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കുട്ടികളുടെ മെയിൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയ പ്രൊഡക്റ്റാണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കുറച്ച് ഐറ്റംസ് ഇതിലെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ആങ്സൈറ്റിയുടെ പുറത്താണ് അവരിത് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ പാക്കിങ് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയത്. വേറെ ബോക്സസിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ തന്നെ കവർ ചെയ്തിട്ട് ടേപ്പ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ മൂന്നെണ്ണമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഒരേപോലത്തെ മൂന്നെണ്ണമായിട്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആമസോണിൽ നിന്ന് ഓഫർ അനുസരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോക്സിൽ നമ്മൾ വാങ്ങിയിരിക്കുന്നത് കുട്ടികളുടെ ഡ്രസ്സസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അവരുടെ ഡെയിലി വെയർ ഡ്രസ്സസ് സ്റ്റോർ ചെയ്യാനായിട്ട്. ഇത് കുട്ടികളുടെ ടോയ്സ് സ്റ്റോർ ചെയ്യാം, ബുക്സ് സ്റ്റോർ ചെയ്യാൻ ഇതിനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങൾ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചത് അവരുടെ ഡ്രസ്സ് അതിലെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഡെയിലി യൂസിന് കുട്ടികൾ, നമ്മുടെ കുട്ടികൾ ഒന്നെങ്കിൽ ട്രൗസേഴ്സ്, ടീഷർട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ 3/4, ഒപ്പം തന്നെ സ്കേർട്ട്സ്, അതൊക്കെയാണ് അവർ കൂടുതലും ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പോകുന്ന ഒരു ബോക്സ് അവർക്ക് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ബോക്സായിട്ടാണ് നമ്മൾ വാങ്ങിയത്. കാരണം എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്കത് യൂസ്ഫുൾ ആണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും വേണമെങ്കിൽ വാങ്ങാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാനിത് വാങ്ങി കൊണ്ടുവന്നത് കഴിഞ്ഞു അവരിതേ ഓരോന്നോരോന്നായിട്ട് പൊളിച്ചെടുത്തു. അപ്പോൾ ഈ പൊളിച്ചെടുത്തിട്ടുള്ള ബോക്സുകളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയാണ് അതിൻ്റെ സ്പേസ് വരുന്നത്, ലെങ്ത്തും ഹൈറ്റൊക്കെ വരുന്നത് ഇത്രയാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ഡ്രസ്സുകൾ മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നമുക്കൊരു അത്യാവശ്യം രീതിയിൽ കൊള്ളാവുന്ന അത്രയും സ്പേസ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് മൂന്ന് ബോക്സായിട്ട്. പക്ഷേ ഇതിന് മൂടിയും കാര്യങ്ങളൊന്നുമില്ല, ഇത്രയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ 5 കുട്ടികളുള്ളത് കൊണ്ട് ശരിക്കും ഇവരുടെയൊക്കെ ഡ്രസ്സുകൾ അടക്കി പറക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതായത് ഒരു വലിയൊരു ടാർഗറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ഡ്രസ്സുകൾ ഷെൽഫിൽ എത്ര തന്നെ ഒതുക്കി വെച്ചാലും ഒതുങ്ങിയിരിക്കാത്ത ഒരു അവസ്ഥയാണ്. നമ്മൾ മാത്രമല്ല, ഒരു കുഞ്ഞു കുട്ടികളാണ്. ഇപ്പോൾ സച്ച് മാത്രമേ ഇത്തിരി വലുതായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും 3-ാം ക്ലാസ്, 2-ാം ക്ലാസ് അങ്ങനെ കുഞ്ഞു കുട്ടികളായതുകൊണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഇവരുടെ ഡ്രസ്സുകളൊക്കെ എടുത്തു വയ്ക്കേണ്ട ഉത്തരവാദിത്തമൊക്കെ ഇവർ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ ഡ്രസ്സ് ഷെൽഫ് എപ്പോഴും എനിക്കിങ്ങനെ ഇടയ്ക്ക് ഒതുക്കേണ്ട ഒരു അവസ്ഥയാണ്, വൃത്തികേടായിട്ട് കിടക്കുന്നതായിട്ട് കാണുമ്പോൾ. അപ്പോൾ ആ ഒരു ജോലി ഒന്ന് കുറയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോറേജ് ബോക്സ് നമ്മൾ വാങ്ങാനായിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ബോക്സ് ഒന്ന് വാങ്ങി നോക്കി. ഇത് അധികം എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ 3 എടുക്കുമ്പോൾ ഒരു ബോക്സിന് നമുക്കൊരു 140 രൂപയുടെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ആമസോണിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആമസോണിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് 1, 2, 3, 4 ഇങ്ങനെ നമുക്ക് ഓരോ തരത്തിൽ വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ട് അല്ലെങ്കിൽ എത്ര ബോക്സസ് വേണം എന്നുള്ളതിനനുസരിച്ച് വാങ്ങാം. പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വരും മേടിക്കുന്നതും അത് കഴിഞ്ഞ് 4 മേടിക്കുമ്പോൾ വീണ്ടും കുറച്ചുകൂടി റേറ്റ് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ 3 മേടിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരെണ്ണത്തിന് റേറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ അക്കുൻ്റെയും ചിന്നുവിൻ്റെയും അതുപോലെ തന്നെ മിന്നുവിൻ്റെയും 3 ഡെയിലി യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മളിതിൽ ഈ സ്റ്റോറേജ് ബോക്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് നേരെ ഷെൽഫിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട്, ഇത് ഇങ്ങനെ വെക്കാനല്ല, നമ്മൾ നമ്മുടെ സ്റ്റീലിൻ്റെ ഷെൽഫുണ്ട്, ആ ഷെൽഫിലാണ് നമ്മളിത്
ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നന്നായിട്ട് ഇരിക്കാനായിട്ട് നല്ലതായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം വാങ്ങിയത്. ക്വാളിറ്റി വൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും താൽക്കാലികമായിട്ട് നമ്മുടെ ഡ്രസ്സുകളൊക്കെ വൃത്തിക്ക് ഇരിക്കാനായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഷെൽഫിൽ. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ടിരിക്കും. നമ്മുടെ ഈ ഒരു ഷെൽഫിൽ ശരിക്കും രണ്ട് പേർക്കാണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരുടെയും ഡ്രസ്സുകൾ തമ്മിൽ മിക്സായി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഒഴിവാക്കാനും പിന്നെ വലിച്ചു വാരി പോലെയൊക്കെ എടുക്കുന്നത് ഒഴിവാക്കാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.